നമസ്കാരം. മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മകം പൂരം നക്ഷത്രങ്ങളും ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവുമടങ്ങുന്ന ചിങ്ങം രാശിക്കൂറുകാരുടെ വർഷം 2022 ഓഗസ്റ്റ് മാസത്തിലെ പൊതുരാശി ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി ഓഗസ്റ്റ് മാസത്തിലെ ചില പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഗസ്റ്റ് 2 നാഗപഞ്ചമി, 8 പുത്രതാ ഏകാദശി, 15 സങ്കടഹാര ചതുർത്ഥി, 19 ശ്രീകൃഷ്ണ ജയന്തി, 23 അജ ഏകാദശി, 25 മാസ ശിവരാത്രി, 31 ഗണേശ ചതുർത്ഥിയും ആയിരിക്കും. മാസാരംഭത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇപ്രകാരമാണ്. ചൊവ്വയും രാഹുവും മേടം രാശിയിലും ശുക്രൻ മിഥുനം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധൻ ചിങ്ങം രാശിയിലും കേതു തുലാം രാശിയിലും ശനി മകരം രാശിയിലും ഗുരു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത്. ഈ മാസം 4 ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നതായിരിക്കും. ഓഗസ്റ്റ് 7 ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്കും, ഓഗസ്റ്റ് 10 ചൊവ്വ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്കും പ്രവേശിക്കുന്നതായിരിക്കും. അതുപോലെ ഓഗസ്റ്റ് 17 സൂര്യൻ കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും, 21 ബുധൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്കും രാശി മാറുന്നതായിരിക്കും. കൂടാതെ ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോഴും തൻ്റെ രാശി മാറുന്നതാണ്. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിഗതികൾ നിങ്ങളുടെ ആരോഗ്യം, കരിയർ, സാമ്പത്തികം, ദാമ്പത്യ ജീവിതം തുടങ്ങിയവയിൽ എന്തെല്ലാം പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുക എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള ഫലങ്ങളാണ്. ജനനസ്ഥലം, ജനന സമയം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനിടയുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നോക്കാം. 1 ഇമ്മ്യൂണിറ്റി സംബന്ധമായിട്ടുള്ളത്. 1 സൂര്യനാണ്. സൂര്യൻ ഓഗസ്റ്റ് 17 വരെ 12 ഭാവത്തിലാണ് നിൽക്കുന്നത്. 12 ഭാവം ഹോസ്പിറ്റൽ ചിലവുകൾ എന്നിവയെക്കുറിച്ചുള്ളതാണ്. 12 ഭാവം ജ്യോതിഷപ്രകാരം അത്ര ശുഭമുള്ളതുമല്ല. ഓഗസ്റ്റ് 17 സൂര്യൻ്റെ രാശിമാറ്റം വരെ നിങ്ങളുടെ ആരോഗ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. 17 ശേഷം സൂര്യൻ നിങ്ങളുടെ സ്വന്തം ഹൗസിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്നിവ വർദ്ധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടുന്നതായിരിക്കും. പക്ഷേ സൂര്യൻ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളിൽ അഹങ്കാരവും ഈഗോ പ്രശ്നങ്ങളും ഉടലെടുക്കുന്നതായിരിക്കും. സൂര്യൻ 1 നിൽക്കുമ്പോൾ ആ രാശിക്കാർ കുറച്ച് അഗ്രസീവ് ആകുവാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം. ജാതകത്തിൻ്റെ 5 ഭാവമാണ് വിദ്യ സംബന്ധമായിട്ടുള്ളത്. 5 ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ 8 ഭാവത്തിലാണ്. ഗുരു ഈ സമയത്ത് വക്രഗതിയിലും ആണ്. ഈ സമയം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പഠനത്തിൽ കേന്ദ്രീകരിക്കുന്നതായിരിക്കും. നന്നായി പരിശ്രമവും ചെയ്യുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും. ഇനി നിങ്ങളുടെ ലവ് റിലേഷനെക്കുറിച്ച് നോക്കാം. ലവ് റിലേഷനും 5 ഭാവവുമായി ബന്ധപ്പെട്ടതാണ്. ഭാവാധിപൻ ഗുരു നിങ്ങളുടെ 8 ഭാവത്തിൽ വക്രിയായി നിൽക്കുകയാണ്. സൂര്യൻ നിങ്ങളുടെ 12 ഭാവത്തിലും. ഈ സമയം നിങ്ങളുടെ 2 വിചാരങ്ങളിൽ സാമ്യത കാണുന്നതല്ലായിരിക്കും. അതായത് പ്രേമി പ്രേമികമാരിൽ നിങ്ങൾ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പ്രേമി അത് നെഗറ്റീവായി എടുക്കുവാൻ സാധ്യതയുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ്, മിസ്കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവ ഈ സമയത്ത് മനസ്സിൽ ഉദിക്കുന്നതായിരിക്കും. സംശയങ്ങളും ശങ്കകളും ഉണ്ടാകുവാനിടയുണ്ട്. ഇതെല്ലാം ഓഗസ്റ്റ് 17 മുൻപാണ് ഉണ്ടാകാവുന്നത്. ഓഗസ്റ്റ് 17 ശേഷം ബന്ധങ്ങളിൽ ദൃഢത വരുന്നതായിരിക്കും. ഈ സമയത്ത് ബ്രേക്കപ്പിലുള്ളവർ പാച്ചപ്പ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും.
നിങ്ങളുടെ ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി ചിങ്ങം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഏഴാം ഭാവമാണ് ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്നത്. ഏഴാം ഭാവാധിപൻ ശനിയാണ്. ശനി വക്രിയായി നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശനിയുടെ ദൃഷ്ടി സൂര്യനിലും സൂര്യൻ്റെ ദൃഷ്ടി ശനിയിലുമാണ് പതിക്കുന്നത്. 17 ഓഗസ്റ്റ് വരെ നിങ്ങൾ നവദമ്പതികളാണെങ്കിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അന്യോന്യം മനസ്സിലാക്കുവാൻ അല്പം വിഷമം വരുന്നതായിരിക്കും. അതല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ മുഖാന്തരമോ കാരണം ചിലപ്പോൾ നവവിവാഹിതരിൽ ടെൻഷൻ ഉണ്ടാകാനിടയുണ്ട്. ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യം, കരിയർ എന്നിവയെക്കുറിച്ച് നോക്കാം. നിങ്ങളുടെ ഭാഗ്യാധിപൻ ചൊവ്വയാണ്. കരിയറിൻ്റെ സ്ഥാനാധിപനാണ് ശുക്രൻ. ഭാഗ്യാധിപൻ ചൊവ്വ നിൽക്കുന്നത് സ്വന്തം ഹൗസിലാണ് 10 ഓഗസ്റ്റ് വരെ. അതിനുശേഷം നിങ്ങളുടെ 10th ഹൗസിൽ പ്രവേശിക്കുന്നതാണ്. നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും. പക്ഷേ രാഹു ഒപ്പമുള്ളതിനാൽ ഇടയ്ക്കിടെ ചെറിയ തടസ്സങ്ങളും വരുന്നതായിരിക്കും. ഇതിന് പ്രതിവിധി നിങ്ങൾ നിരന്തരം പരിശ്രമം അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കിട്ടാനുള്ള പ്രതിഫലം തീർച്ചയായും ലഭിക്കുന്നതുമായിരിക്കും. ചൊവ്വ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് പ്രോപ്പർട്ടി, കൺസ്ട്രക്ഷൻ, ടെക്നിക്കൽ, ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങൾ എന്നിവയിൽ നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതാണ്. അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് സംബന്ധമായിട്ടുള്ളവർക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും. കൂടാതെ ഭാഗ്യവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 10th തീയതിക്ക് മുൻപ് ചെയ്യുന്നത് വളരെ ശുഭകരമായിരിക്കും. 10th തീയതിക്ക് ശേഷം ചൊവ്വ ശത്രുരാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ചിലപ്പോൾ തടസ്സങ്ങൾ വരുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വലിയ ഡിസിഷൻ 10th തീയതിക്ക് ശേഷം എടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കരിയറിൻ്റെ സ്ഥാനാധിപൻ ശുക്രനാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പ്രൊമോഷനും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം 7th തീയതി വരെ ശുക്രൻ നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. 7th തീയതിക്ക് ശേഷവും സമയം നല്ലതായിരിക്കും. രാഹു 9th ഭാവത്തിൽ നിൽക്കുന്നത് കാരണം ചില ചലഞ്ചുകളെ നേരിടേണ്ടി വരും. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ജോലിസ്ഥലത്ത് എല്ലാവരും നിങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുവാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ എല്ലാവരുടെയും ഉപദേശം കേട്ട ശേഷം നിങ്ങൾ നന്നായി ചിന്തിച്ച് ഉചിതമായ തീരുമാനം എടുക്കണം. വ്യാപാരികൾക്കും ഇത് വളരെ നല്ല സമയമാണ്. കാരണം സൂര്യനും ചൊവ്വയും ശനിയും ഗുരുവും എല്ലാം സ്വന്തം ഹൗസിലായിരിക്കും നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിവയെക്കുറിച്ച് നോക്കാം. 21 ഓഗസ്റ്റിന് ശേഷം ബുധൻ സ്വന്തം ഹൗസായ കന്നിരാശിയിൽ പ്രവേശിക്കുന്നതാണ്. 21 ഓഗസ്റ്റിന് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും നല്ല ലാഭങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ പൊതു രാശിഫലങ്ങൾ. ഇനി ചിങ്ങം രാശിക്കാർ ചെയ്യേണ്ട ചില ഉപായങ്ങൾ പറയാം. നിത്യവും പ്രഭാതത്തിൽ സൂര്യൻ്റെ ബീജമന്ത്രം 108 തവണ ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. സൂര്യൻ്റെ ബീജമന്ത്രം ഇപ്രകാരമാണ്: ഓം ഹ്രാം ഹ്രീം ഹ്രൗം സ സൂര്യായ നമഃ. കൂടാതെ ഹനുമാൻ ചാലീസ നിത്യവും ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.